യുവതി ഗർഭംധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 The young woman is with child and shall bear a son and shall name him Immanuel. Book of Isaiah, chapter 7:14. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലോകമുപാടും ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ട ഒരു സത്യം തിരുവചനത്തിലൂടെ വീണ്ടും നമ്മളൊന്ന് ഓർത്തെടുക്കുകയാണ്. ഇമ്മാനുവേലായ ദൈവത്തെ പറ്റിയുള്ള ചിന്ത, ദൈവം നമ്മോടുകൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ക്രിസ്മസിലൂടെയും നമുക്ക് കരഗതമാകുന്നത്. ഈ ദിനവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോടുകൂടെ ഒരു ദിവസവും അനുദിന ബലികളിലൂടെ നമുക്ക് സമീപസ്ഥനാകുന്ന ആ ദൈവത്തോട് ഞാനും ചേർന്ന് നിൽക്കണം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും കൂടി നമുക്കും നമുക്ക് ആയിരിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ സകല കാര്യങ്ങളിലും നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ആയിരിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ദിവ്യകാരുണ്യ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെയും സകലമാലാഹമ്മയുടെയും വിശുദ്ധയുടെയും മധ്യസ്ഥതയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.